അധ്യായം ഏഴ് മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് റിനൈസൻസ് നവോത്ഥാനം നവോത്ഥാനം എന്ന അർത്ഥമുള്ള ഫ്രഞ്ച് വാക്കാണ് റിനൈസൻസ് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനമാണ് യൂറോപ്പിലെ നവോത്ഥാനം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ സാംസ്കാരികവും ബൗദ്ധികവുമായ പ്രസ്ഥാനമാണ് നവോത്ഥാനം കല സാഹിത്യം ശാസ്ത്രം തത്വചിന്ത എന്നീ മേഖലയിലെ പുതിയ പ്രവണതയ്ക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു നവോത്ഥാനത്തിൻ്റെ ഉറവിടങ്ങൾ പ്രമാണങ്ങൾ അച്ചടിച്ച പുസ്തകങ്ങൾ ചിത്രകല പ്രതിമാ നിർമ്മാണം കെട്ടിടങ്ങൾ വസ്ത്രനിർമ്മാണം ഇവ യൂറോപ്പിലെയും അമേരിക്കയിലെയും മ്യൂസിയങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകൾ ടൈം ലൈ ആയിരത്തി മുന്നൂറ് ഇറ്റലിയിലെ പാതുവ സർവകലാശാലയിൽ മാനവികത പഠിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി റോമിൽ പെട്രാർക്കിന് ആസ്ഥാന കവി എന്ന പദവി നൽകപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഫ്ലോറൻസിൽ സർവകലാശാല സ്ഥാപിച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ജോഫ്രി ചോസറിൻ്റെ കാൻഡർബറി ടെയിൽസ് പ്രസിദ്ധീകരിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറിൽ റൂണലിഷി ഡിയോമോ രൂപകൽപ്പന ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ബൈസാൻഡിയൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തിനാലിൽ കുട്ടൻബർഗ് ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ബൈബിൾ അച്ചടിക്കുന്നു ആയിരത്തി നാന്നൂറ്റി എൺപത്തി നാലിൽ പോർച്ചുഗീസ് ഗണിത ശാസ്ത്രജ്ഞർ സൂര്യനെ നിരീക്ഷിച്ച് അക്ഷാംശം കണക്കാക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോളംബസ് അമേരിക്കയിൽ എത്തിച്ചേരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ലിയനാർഡോ ഡാവിഞ്ചി അന്ത്യ അത്താഴം ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരയ്ക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ മൈക്കൽ ആഞ്ചലോ സിസ്റ്റൈൻ ചാപ്പലിന്റെ മച്ചിൽ ചിത്രം വരയ്ക്കുന്നു നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലം പതിനാല് പതിനേഴ് നൂറ്റാണ്ടുകൾക്കിടയിൽ യൂറോപ്പിൽ ധാരാളം നഗരങ്ങൾ വളർന്നു വന്നു ഫ്ലോറൻസ് വെനീസ് റോം എന്നീ ഇറ്റാലിയൻ നഗരങ്ങൾ കലയുടെയും പഠനത്തിൻ്റെയും കേന്ദ്രങ്ങളായി ഉയർന്നു വന്നു കലാകാരന്മാരെയും എഴുത്തുകാരെയും സമ്പന്നരും കുലീന വിഭാഗവും പിന്തുണച്ചു അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം പുസ്തകങ്ങൾ കൂടുതൽ പേരിലെത്താൻ സഹായിച്ചു യൂറോപ്യന്മാർക്കിടയിൽ ചരിത്രബോധം വികാസം പ്രാപിക്കുകയും തങ്ങളുടെ കാലഘട്ടത്തെ ആധുനിക കാലമായി അവർ കണക്കാക്കാൻ തുടങ്ങുകയും ചെയ്തു ഗ്രീക്ക് റോമൻ കാലഘട്ടത്തെ പുരാതന കാലമായും ഇതിനിടയ്ക്കുള്ള കാലത്തെ മധ്യകാലമായും കണക്കാക്കി മതം അവരവരുടെ വ്യക്തിപരമായ കാര്യമായി കരുതാൻ തുടങ്ങി സഭയുടെ ഭൂമി കേന്ദ്ര കാഴ്ചപ്പാടിനെ ശാസ്ത്രം തിരുത്തി ഭൂമിശാസ്ത്രത്തിലെ പുതിയ അറിവ് മെഡിറ്റേറിയൻ കടലാണ് ലോകത്തിന്റെ മദ്യം എന്ന യൂറോപ്യൻ കാഴ്ചപ്പാടിനെ മാറ്റി ഈ മാറ്റങ്ങളെ സൂചിപ്പിക്കുവാൻ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ നവോത്ഥാനം റിലൈസൻസ് എന്ന പദം ഉപയോഗിച്ചു ജേക്കബ് ബുർകാർട്ട് സ്വിസ് പണ്ഡിതനും ചരിത്രകാരനും ആണ് ജേക്കബ് ബുർഖാർട്ട് സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ജർമ്മൻ ചരിത്രകാരനായ ലിയോപ്പാൾഡ് വാൻ റാങ്കയുടെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം ദ സിവിലൈസേഷൻ ഓഫ് ദ റേനൈസൻസ് എന്ന പുസ്തകം ബുർകാർട്ട് എഴുതി ഇറ്റാലിയൻ നഗരങ്ങളിലെ പുതിയ മാനവിക സംസ്കാരങ്ങളുടെ ജനനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി പുതിയ മാനവിക സംസ്കാരത്തിൽ മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിവുകൾ വളർത്താനും പ്രാപ്തിയുള്ളവനായി മാറി എന്ന് അദ്ദേഹം എഴുതി മതത്തിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന മധ്യകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വ്യക്തി ആധുനികനായി കരുതപ്പെട്ടു ദ റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ് ഇറ്റലിയിലെ നഗരങ്ങളുടെ പുനരുദ്ധാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പല നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു ബൈസാൻഡിയൻ ഇസ്ലാമിക മംഗോളിയൻ സാമ്രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിലൂടെ ഇറ്റാലിയൻ തുറമുഖങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു സ്വതന്ത്രമായ നഗര രാഷ്ട്രങ്ങളായി ഇറ്റാലിയൻ നഗരങ്ങൾ വികസിച്ചു ഫ്ലോറൻസ് ജനോവ വെനീസ് എന്നിവ പ്രധാന നഗരങ്ങളായിരുന്നു ഫ്ലോറൻസും വെനീസും റിപ്പബ്ലിക്കുകളായിരുന്നു മറ്റുള്ളവ രാജകുമാരന്മാർ ഭരിച്ച രാജകീയ നഗരങ്ങളായിരുന്നു സമ്പന്നരും ബാങ്കർമാരും നഗരഭരണത്തിൽ സജീവമായി ഇടപെട്ടു പൗരത്വം എന്ന ആശയം വികസിച്ചു വന്നു വെനീസ് ജനോവ എന്നീ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പുരോഹിത വർഗത്തിന്റെയും പ്രഭുവർഗത്തിൻ്റെയും ക്ലർജി ഫ്യൂഡൽ ലോഡ്സ് മേധാവിത്വം ഇവിടെ ഉണ്ടായിരുന്നില്ല കർദിനാൽ ഗാസ്പെറോ കൊണ്ടറിനി എഴുതിയ പുസ്തകമാണ് ദ കോമൺവെൽത്ത് ഓഫ് ദ കോമൺവെൽത്ത് ആൻഡ് ഗവൺമെൻറ് ഓഫ് വെനീസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇതിൽ അദ്ദേഹത്തിൻ്റെ നഗര വെനീസിലെ ജനാധിപത്യ ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു സർവകലാശാലയും മാനവികതയും യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം ഇറ്റാലിയൻ നഗരങ്ങളിലാണ് യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് പാതുവ സർവകലാശാല ബൊളോഗ്ന സർവകലാശാല എന്നിവയാണ് രണ്ട് പ്രസിദ്ധമായ സർവകലാശാലകൾ നിയമം വൈദ്യം ദൈവശാസ്ത്രം എന്നിവയായിരുന്നു ഇവിടെ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും ഇടപാടുകൾ വ്യാഖ്യാനിക്കാനും വ്യാഖ്യാനിക്കാനും നിയമജ്ഞർ ആവശ്യമായിരുന്നു നിയമം ഒരു ജനപ്രിയ വിഷയമായിരുന്നു വിദ്യാഭ്യാസത്തിനു മതവുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഹ്യൂമനിസത്തിൻ്റെ അഥവാ മാനവികതാവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഫ്ലോറൻസ് ആയിരുന്നു പെട്രാർക്കിൻ്റെ സ്വദേശം ഗ്രീക്ക് റോമൻ കൃതികൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ആസ്ഥാന കവി ലോ പോയറ്റ് ലോററ്റ് എന്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഹ്യൂമനിസം ഫീച്ചേഴ്സ് മാനവികതാപാദം പ്രത്യേകതകൾ സംസ്കാരം എന്ന അർത്ഥമുള്ള ഹ്യൂമാനിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഹ്യൂമനിസം ഹ്യൂമാനിറ്റീസ് എന്നീ വാക്കുകൾ ഉണ്ടായത് റോമൻ നിയമജ്ഞനായ സിസറോ ഹ്യൂമാനിറ്റാസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു മതപരമായ പഠനത്തിൽ നിന്ന് മതേതരമായ പഠനത്തിലേക്കുള്ള മാറ്റമാണ് മാനവികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പകരം മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പാഠ്യവിഷയങ്ങൾ മാറി ഈ പുതിയ സംസ്കാരത്തെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ ഹ്യൂമനിസം അഥവാ മാനവികതാവാദം എന്ന് വിളിച്ചു വ്യാകരണം പ്രഭാഷണകല ചരിത്രം കാവ്യങ്ങൾ തത്വചിന്ത തുടങ്ങിയവ പഠിപ്പിക്കുന്നവരെ ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി ഇറ്റലിയിലെ സ്കൂളുകളിലും മറ്റ് യൂറോപ്യൻ സ്കൂളുകളിലും മാനവിക വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടാൻ ആരംഭിച്ചു മനുഷ്യൻ്റെ അന്തസ്സ് എന്ന വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി ഫ്ലോറൻസിലെ ഹ്യൂമനിസ്റ്റ് ആയ മിറാൻഡോല എഴുതി ഫ്ലോറൻസ് ഫ്ലോറൻസ് ഇറ്റലിയിലെ ഒരു പ്രധാന നഗരമായിരുന്നു ഫ്ലോറൻസ് രണ്ട് മഹാന്മാരായ പൗരന്മാരെ സൃഷ്ടിച്ച നഗരമാണ് ഒന്ന് ദാന്തെ അലഗിരി മതപരമായ വിഷയങ്ങളെ മാനവിക വീക്ഷണങ്ങളോടെ എഴുതിയ എഴുത്തുകാരനാണ് ദാന്തെ രണ്ട് ഗിയാട്ടോ ജീവനുള്ള പോലെയുള്ള ചിത്രങ്ങൾ വരച്ച ചിത്രകാരനാണ് ഗിയാട്ടോ ഇവർ രണ്ടുപേരും ഫ്ലോറൻസുകാരായിരുന്നു റിനൈസൻസ് മാൻ നവോത്ഥാന മനുഷ്യൻ പല താൽപ്പര്യങ്ങളും കഴിവുകളും ഉള്ള മനുഷ്യനെയാണ് നവോത്ഥാന മനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് പണ്ഡിതൻ നയതന്ത്രജ്ഞൻ കലാകാരൻ തിയോളജിയൻ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒറ്റ വ്യക്തി നവോത്ഥാന മനുഷ്യൻ എന്നറിയപ്പെട്ടു ദ ഹ്യൂമനിസ്റ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ മാനവിക വീക്ഷണം നൂറ്റാണ്ടുകൾ നീണ്ട അന്ധകാര യുഗത്തിന് ശേഷം യഥാർത്ഥ നാഗരികത തങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെന്ന് ഹ്യൂമനിസ്റ്റുകൾ കരുതി റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇരുണ്ട യുഗം അഥവാ മധ്യകാലം ആരംഭിച്ചതെന്ന് അവർ കരുതി പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പുതിയ യുഗം ആരംഭിച്ചതായി പണ്ഡിതന്മാർ കണക്കാക്കി അടുത്ത കാലത്ത് ചരി അടുത്ത കാലത്ത് ഈ ചരി അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ ഈ വിഭജനത്തെ എതിർത്തിട്ടുണ്ട് ഹ്യൂമനിസ്റ്റുകളുടെ ചരിത്ര കാലഘട്ടത്തിൻ്റെ വിഭജനം അഞ്ച് മുതൽ പതിനാലാം വരെ മധ്യയുഗം അഞ്ച് മുതൽ ഒൻപതാം നൂറ്റാണ്ടുവരെ ഇരുണ്ടയുഗം ഒൻപത് മുതൽ പതിനൊന്നാം നൂറ്റാണ്ടുവരെ ആദ്യകാല ഇരുണ്ടയുഗം പതിനൊന്ന് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ പിൽക്കാല ഇരുണ്ടയുഗം പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ആധുനിക യുഗം അഥവാ മോഡേണേജ് ശാസ്ത്രവും തത്വചിന്തയും നവോത്ഥാനത്തിന് അറബികൾ നൽകിയ സംഭാവനകൾ ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും കൃതികൾ പരിഭാഷപ്പെടുത്തി സംരക്ഷിച്ചു വെച്ചത് അറബികളായിരുന്നു പ്ലേറ്റോയെ അഫ്ലാറ്റൂൺ എന്നും അരിസ്റ്റോട്ടിലിനെ അരിസ്റ്റൂ എന്നുമാണ് അറബിയിൽ രേഖപ്പെടുത്തിയിരുന്നത് അറബി പേർഷ്യൻ പണ്ഡിതന്മാരുടെ കൃതികൾ പുരാതന ഗ്രീക്കുകാരും പരിഭാഷപ്പെടുത്തിയിരുന്നു പ്രകൃതിശാസ്ത്രങ്ങൾ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം രസതന്ത്രം എന്നീ വിഷയങ്ങളിലെ കൃതികൾ അവയിലുണ്ടായിരുന്നു ടോളമി എഴുതിയ അൽമജസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ പേരിലെ അൽ എന്ന വാക്ക് അറബിക് ബന്ധം സാക്ഷ്യപ്പെടുത്തുന്നു അവിസന്ന എന്ന് യൂറോപ്പിൽ അറിയപ്പെട്ട ഇബിൻ സിന മധ്യ ഏഷ്യയിലെ അറബിക് വൈദ്യശാസ്ത്രജ്ഞൻ ആയിരുന്നു വൈദ്യശാസ്ത്ര സർവവിജ്ഞാന കോശത്തിൻ്റെ രചയിതാവായിരുന്നു അൽ റാസി ഇബിൻ റുഷ്ത്ത് സ്പെയിനിലെ അറബ് പണ്ഡിതനായിരുന്നു ആർട്ടിസ്റ്റ്സ് ആൻഡ് റിയലിസം കലാകാരന്മാരും റിയലിസവും പൗരാണിക കൃതികളുടെ പഠനത്തിൽ നിന്ന് കലാകാരന്മാർ പ്രചോദനം ഉൾക്കൊണ്ടു റോമൻ സംസ്കാരത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളിൽ അവർക്ക് താൽപ്പര്യം ജനിച്ചു പുരാതന റോമിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കലാശേഷിപ്പുകൾ വീണ്ടെടുത്തു ഇറ്റലിയിലെ പ്രതിമാ നിർമ്മാതാക്കൾ റോമൻ പാരമ്പര്യം തുടരാൻ ആഗ്രഹിച്ചു ശരീരഘടനാശാസ്ത്രം ക്ഷേത്രഗണിതം ഭൗതികശാസ്ത്രം എന്നിവയ്ക്കൊപ്പം മനോഹാരിതയെക്കുറിച്ചുള്ള ശക്തമായ ബോധവും ഇറ്റാലിയൻ കലയ്ക്ക് പുത്തൻ ഗുണമേന്മ നൽകി ഈ ശൈലി റിയലിസം എന്നറിയപ്പെട്ടു നവോത്ഥാന നായകന്മാർ നവോത്ഥാന നായകന്മാരുടെ പേരും അവ അവയുടെ അവരുടെ പ്രദേശവും പ്രധാനപ്പെട്ട സംഭാവനകളും ഒന്ന് ദാന്തെ പ്രദേശം ഇറ്റലിയിലെ ഫ്ലോറൻസ് അദ്ദേഹം എഴുത്തുകാരനായിരുന്നു മതപരമായ വിഷയങ്ങളായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് രണ്ട് ഗിയാട്ടോ അദ്ദേഹത്തിൻ്റെ പ്രദേശം ഇറ്റലിയിലെ തന്നെ ഫ്ലോറൻസ് ആയിരുന്നു അദ്ദേഹം ചിത്രകാരനായിരുന്നു ഹി പെയിൻറ്റഡ് ലൈഫ് ലൈക്ക് പോർട്രേറ്റ്സ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ എന്നാണ് ഗിയാട്ടോ അറിയപ്പെടുന്നത് മൂന്ന് ആൻഡ്രിയാസ് വെസാലിയസ് അദ്ദേഹത്തിൻ്റെ പ്രദേശം ബെൽജിയം ആയിരുന്നു പാതുവ യു സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു ഫിസിയോളജി നാല് ഇറ്റലി അദ്ദേഹം ഒരു ഒരു ആയിരുന്നു നിർമ്മാതാവായിരുന്നു ഡേവിഡ് സൃഷ്ടിയാണ് അഞ്ച് ലിയാനാഡോ ഡാവിഞ്ചി അദ്ദേഹം ഒരു പെയിന്റർ ആയിരുന്നു ചിത്രകാരനായിരുന്നു മൊണാലിസ ലാസ്റ്റ് സപ്പർ അന്ത്യ അത്താഴം മൊണാലിസ ഇവ രണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആറ് മൈക്കൽ ആഞ്ചലോ അദ്ദേഹവും ഇറ്റലിക്കാരനായിരുന്നു അദ്ദേഹം ചിത്രകാരനായിരുന്നു വാസ്തുവിദ്യാ വിദഗ്ധനായിരുന്നു അതുപോലെ പ്രതിമ നിർമ്മാതാവുമായിരുന്നു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ സിസ്റ്റൈൻ ചാപ്പൽ പെയിൻറിങ് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ വരച്ച ചിത്രങ്ങൾ അതുപോലെ ദ പിയത്ത എന്ന പ്രതിമ സെൻ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഡോമിൽ ഡോം നിർമ്മിച്ചത് ഇദ്ദേഹമാണ് ഇത് മൂന്നും റോമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴ് ഫിലിപ്പോ റൂണലെസ്കി അദ്ദേഹം ഫ്ലോറൻസ് ഇറ്റലിയിലായിരുന്നു ഇറ്റലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം ആർക്കിടെക്ട് അഥവാ വാസ്തുവിദ്യ വിദഗ്ധനാണ് ഫ്ലോറൻസിലെ ഡിയോമോ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് ജർമ്മനിയാണ് സ്വദേശം അദ്ദേഹം ആദ്യത്തെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഒൻപത് ലോറൻസോ വല്ല ഇറ്റലിക്കാരനാണ് ആണ് എഴുത്തുകാരനാണ് ഓൺ പ്ലഷർ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് പത്ത് നിക്കോളോ മാക്യവെല്ലി അദ്ദേഹവും ഇറ്റലിക്കാരനാണ് അദ്ദേഹം ഡിപ്ലോമാറ്റ് ആണ് ദ പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പതിനൊന്ന് ഫ്രാൻസിസ്കോ ബാർബറോ ഇറ്റലിക്കാരനാണ് ഡിപ്ലോമാറ്റാണ് അദ്ദേഹം സ്വത്ത് സമ്പാദനത്തെ പറ്റിയുള്ള ഒരു ഫാംഫ്ലെറ്റ് അഥവാ ലഘുലേഖ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ബാർബറോ പന്ത്രണ്ട് കസാന്ദ്ര ഫെദൽ ഇറ്റലിയിലെ വെനീഷ്യ സ്വദേശിയാണ് സ്ത്രീ പണ്ഡിതയാണ് കസാന്ദ്ര ഫെദൽ പതിമൂന്ന് ഇസബെൽ ഇസബെല്ലാ ഡി എസ്റ്റ് ഇറ്റലിയിലെ മാന്ത്വയിലെ വനിതാ ഭരണാധികാരിയാണ് ഇസബെല്ലാ ഡി എസ്റ്റ് ആൻഡ്രിയസ് വെസലിയസ് ബെൽജിയംകാരനായ കാരനായ പാതുവ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പ്രൊഫസറാണ് ആൻഡ്രിയസ് വെസലിയസ് മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറിമുറിച്ച് പരിശോധിച്ച വ്യക്തിയാണ് ആൻഡ്രിയസ് വെസലിയസ് ആധുനിക ശരീരശാസ്ത്രത്തിൻ്റെ തുടക്കം ഇതായിരുന്നു ശരീരശാസ്ത്രത്തെക്കുറിച്ച് ഓൺ അനാറ്റമി എന്ന പുസ്തകം ഇദ്ദേഹം രചിച്ചു റിയലിസം ശില്പനിർമ്മാണത്തിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിച്ചു ഇറ്റലിക്കാരായ ശില്പനിർമ്മാണത്തിലെ റിയലിസത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഡൊണാട്ടെലോ പൂർണതയ്ക്കുള്ള കലാകാരന്മാരുടെ ശ്രമത്തെ ശാസ്ത്രീയമായ അറിവുകൾ പൂർണതയ്ക്കുള്ള കലാകാരന്മാരുടെ ശ്രമത്തെ ശാസ്ത്രീയമായ അറിവുകൾ സഹായിച്ചു അസ്ഥികളുടെ ഘടന മനസ്സിലാക്കുന്നതിനായി കലാകാരന്മാർ മെഡിക്കൽ സ്കൂളുകളിലെ ലബോറട്ടറികൾ സന്ദർശിച്ചു ചിത്രകലയിലെ റിയലിസം യഥാർത്ഥ രൂപത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുവാൻ തുടങ്ങി ക്ഷേത്രഗണിതത്തെക്കുറിച്ചുള്ള അറിവ് ഇതിനെ സഹായിച്ചു പ്രകാശത്തിൻ്റെ തോതിൽ മാറ്റം വരുത്തി ത്രിമാന സ്വഭാവത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു എണ്ണയുടെ ഉപയോഗം ചിത്രങ്ങൾ ചിത്രങ്ങൾക്ക് മിഴിവേകി നിറത്തിലും വസ്ത്രാലങ്കാരത്തിലും ചൈനീസ് പേർഷ്യൻ സ്വാധീനം പ്രകടമായിരുന്നു മംഗോളിയന്മാർ വഴിയാണ് ഇത് എത്തിയത് ലിയാനാർഡോ ഡാവിൻജി സസ്യശാസ്ത്രം മുതൽ ശരീരഘടനാശാസ്ത്രം വരെയും ഗണിതശാസ്ത്രം മുതൽ കല വരെയുമുള്ള മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ലിയനാർഡോ ഡാവിൻജി മൊണാലിസ അന്ത്യ അത്താഴം എന്നീ ചിത്ര ചിത്രങ്ങൾ വരച്ചത് ഡാവിഞ്ചിയാണ് പറക്കാൻ കഴിയുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു പക്ഷികളെ ദീർഘകാലം നിരീക്ഷിച്ച് അദ്ദേഹം ഒരു പറക്കൽ യന്ത്രത്തിന് രൂപകൽപ്പന നൽകി ലിയോണാദോ ഡാവിഞ്ചി പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നാണ് അദ്ദേഹം പേരെഴുതി ഒപ്പുവച്ചിരിക്കുന്നത് വാസ്തുശില്പം വാസ്തുശില്പത്തിൽ പുതിയ ശൈലി അഥവാ റോമൻ ശൈലി രൂപപ്പെട്ടു റോമൻ ശൈലി ക്ലാസിക്കൽ ശൈലി എന്നറിയപ്പെട്ടു റോമിൻ്റെ ചരിത്ര പഠനത്തെ പോപ്പ് പ്രോത്സാഹിപ്പിച്ചു പുരാവസ്തു പഠനം ഒരു പുതിയ നൈപുണിയായി വികസിച്ചു വന്നു റോമിൻ്റെ അവശിഷ്ടങ്ങൾ ശ്രദ്ധാപൂർവം ഉത്ഖനനം ചെയ്യപ്പെട്ടു മൈക്കലാഞ്ചലോ ആഞ്ചലോ ബുണറോട്ടി ചിത്രകാരൻ ശില്പനിർമ്മാതാവ് വാസ്തുശില്പ വിദഗ്ധൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ് മൈക്കലാഞ്ചലോ ആഞ്ചലോ ബുണറോട്ടി പോപ്പിനു വേണ്ടി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ വരച്ച ചിത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ് പിയാത്ത എന്ന ശില്പം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ താഴെകുടത്തിന് രൂപകൽപ്പന എന്നിവ മൈക്കലാഞ്ചലയുടെ സംഭാവനയാണ് ഫിലിപ്പോ ബ്രൂണലഷ്കി ഫ്ലോറൻസിലെ ശ്രദ്ധേയമായ ഡ്യൂമോ രൂപകൽപ്പന ചെയ്തത് ഫിലിപ്പോ ബ്രൂണലഷ്കിയാണ് ആദ്യം അച്ചടിച്ച ഗ്രന്ഥങ്ങൾ അച്ചടി വിദ്യ വെടിക്കൊപ്പ് വടക്കുനീ യന്ത്രം അബാക്കസ് എന്നിവയ്ക്ക് യൂറോപ്യന്മാർ ചൈനക്കാരുമായും മംഗോളിയന്മാരുമായും കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ചിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ബൈബിളിന്റെ നൂറ്റൻപത് പകർപ്പുകൾ അച്ചടിച്ചു ഇമ്പാക്റ്റ് ഓഫ് പ്രിന്റിംഗ് അച്ചടി വിദ്യയുടെ സ്വാധീനം ആയിരത്തി അഞ്ഞൂറോടു കൂടി നിരവധി ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ ഇറ്റലിയിൽ അച്ചടിക്കപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് പ്രസംഗക്കുറിപ്പുകളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നില്ല ആശയങ്ങൾ അഭിപ്രായങ്ങൾ വിവരങ്ങൾ എന്നിവ വളരെ വേഗത്തിലും ദൂരത്തിലും സഞ്ചരിക്കാൻ കാരണമായി ജനങ്ങൾക്കിടയിൽ വായനാശീലം വളർന്നു വരാൻ കാരണമായി പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ഇറ്റലിയിലെ മാനവിക സംസ്കാരം ആൽപ്സ് കടന്ന് വേഗത്തിൽ വ്യാപിക്കാനുള്ള ഒരു കാരണം അച്ചടിച്ച പുസ്തകങ്ങളുടെ പ്രചാരമായിരുന്നു മനുഷ്യരെ കുറിച്ചുള്ള പുത്തൻ സങ്കല്പം മനുഷ്യ ജീവിതങ്ങളിലുള്ള മതങ്ങളുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു ഭൗതിക സമ്പത്ത് അധികാരം പ്രശസ്തി എന്നിവയിൽ ഇറ്റാലിയന്മാർ ആകൃഷ്ടരായി സ്വത്ത് സമ്പാദനത്തെ ഒരു നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ്കോ ബർബറോ ലഘുലേഖ എഴുതി ലോറൻസോ വല്ല ഓൺ പ്ലഷർ എന്ന പുസ്തകം എഴുതി ചരിത്രപഠനം മനുഷ്യനെ പരിപൂർണതയിലേക്ക് നയിക്കുമെന്ന് കരുതി സുഖലോലുപതയ്ക്കെതിരെയുള്ള ക്രിസ്ത്യൻ വിലക്കിനെതിരെ എഴുതി നിക്കോളോ മാക്കിയവല്ലി ദ പ്രിൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഈ ഗ്രന്ഥത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് എഴുതി എല്ലാ മനുഷ്യരും ചീത്തയാണെന്നും തങ്ങളുടെ ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കാൻ എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം വിശ്വസിച്ചു കാരണം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അടങ്ങാത്തതാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ചോദന സ്വാർത്ഥ താല്പര്യങ്ങളാണെന്ന് അദ്ദേഹം എഴുതി സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ ദ ആസ്പിറേഷൻസ് ഓഫ് വിമൻ വ്യക്തിത്വം പൗരത്വം എന്നീ പുതിയ ആശയങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ടിരുന്നു കുലീന കുടുംബങ്ങളിലെ പുരുഷന്മാരായിരുന്നു പൊതുജീവിതത്തിൽ മേധാവിത്വം പുലർത്തിയിരുന്നത് കുടുംബങ്ങളിൽ തീരുമാനമെടുത്തിരുന്നതും പുരുഷന്മാരായിരുന്നു പൊതുജീവിതത്തിലും കുടുംബവ്യാപാരത്തിലും തങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ അവർ ആൺകുട്ടികളെ പഠിപ്പിച്ചു സ്ത്രീധനം കുടുംബവ്യാപാരങ്ങളിൽ നിക്ഷേപിച്ചു ഭർത്താക്കന്മാരുടെ കച്ചവട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു വ്യാപാര സഖ്യങ്ങൾ വിപുലപ്പെടുത്തുക എന്നതായിരുന്നു പലപ്പോഴും വിവാഹത്തിൻ്റെ ഉദ്ദേശ്യം മതിയായ സ്ത്രീധനമില്ലെങ്കിൽ പെൺമക്കളെ സന്യാസി മഠത്തിലേക്ക് അയക്കുമായിരുന്നു എന്നാൽ കച്ചവടക്കാരുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു കസന്ത്ര ഫെതൽ ഇറ്റലിയിലെ വെനീഷ്യയിലെ പണ്ഡിതയും എഴുത്തുകാരിയുമായിരുന്നു കസാന്ദ്ര ഫെദൽ അവർക്ക് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പ്രതിഫലമോ മാന്യതയോ നൽകുന്നില്ലെങ്കിൽ പോലും ഓരോ സ്ത്രീയും പഠിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് കസാന്ദ്ര ഫെദൽ ഒരു മാനവിക പണ്ഡിതന്റെ ഗുണങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ലെന്ന ആശയത്തെ അവർ എതിർത്തു ഫെദലിനെ പ്രഭാഷണം നടത്താൻ പാതുവ സർവകലാശാലയിലേക്ക് ക്ഷണിച്ചിരുന്നു സ്ത്രീകളുടേതിനേക്കാൾ പുരുഷന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകിയ റിപ്പബ്ലിക്കിനെ ഫെദൽ വിമർശിച്ചു ഇസബെല്ല ദസ്തേ ദയിലെ മാർച്ചസ് ആയിരുന്നു ഇസബെല്ല മാന്ദുവയിലെ പ്രഭുവിന്റെ ഭാര്യ ഭർത്താവിന്റെ അഭാവത്തിൽ അവരായിരുന്നു മാന്തുവ രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് ഡിബേറ്റ്സ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതത്തിനകത്തെ സംവാദങ്ങൾ റിഫോർമേഷൻ മതനവീകരണ പ്രസ്ഥാനം റോമൻ കത്തോലിക്ക സഭയിലെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്പിൽ പതിനാറാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് മതനവീകരണ പ്രസ്ഥാനം ജർമ്മനിയിൽ ആണ് മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് മതനവീകരണം നായകർ ഒന്ന് തോമസ് മൂർ ഉട്ടോപിയ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് തോമസ് മോർ ഇംഗ്ലണ്ടാണ് സ്വദേശം രണ്ട് ഇറാസ്മസ് ഹോളണ്ട് മൂന്ന് മാർട്ടിൻ ലൂതർ ജർമ്മനി നാല് ഉൾറിച്ച് സിംഗ്ലി സ്വിറ്റ്സർലാൻഡ് അഞ്ച് ജോൺ കാൽവിൻ സ്വിറ്റ്സർലാൻഡ് മതനവീകരണത്തിൻ്റെ പശ്ചാത്തലം ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകളായ തോമസ് മോർ ഇംഗ്ലണ്ടിലും ഹിറാസ്മസ് ഹോളണ്ടിലും ചർച്ചിൻ്റെ ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരെ എഴുതി എതിർപ്പുണ്ടാക്കിയ മറ്റൊരു പ്രവൃത്തി പുരോഹിതരുടെ പാപവിമോചന പത്രികയുടെ വിൽപ്പനയായിരുന്നു ഇത് വാങ്ങുന്നവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകുന്നു എന്ന് പ്രചരിപ്പിച്ചിരുന്നു അച്ചടിക്കപ്പെട്ട ബൈബിൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായതോടെ മതം ഇത്തരം പ്രവൃത്തികളെ പിന്തുണക്കില്ലെന്ന് പിന്തുണക്കുന്നില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി സഭ ഏർപ്പെടുത്തിയ നികുതികൾക്കെതിരെ കർഷകർ കലാപം നടത്തി തങ്ങളുടെ ഭരണകാര്യങ്ങളിൽ സഭ ഇടപെടുന്നതിൽ രാജാക്കന്മാർ അതൃപ്തരായിരുന്നു കോൺസ്റ്റന്റൈൻ്റെ ദാനം എന്ന പ്രമാണമനുസരിച്ചാണ് പുരോഹിതർക്ക് അധികാരം ലഭിച്ചിരുന്നത് റോമിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ആണ് ഈ രേഖ പുറപ്പെടുവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇത് പിൽക്കാലത്ത് കെട്ടിച്ചമച്ച രേഖയാണെന്ന് മാനവികതാവാദികൾ തെളിയിച്ചു മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണം ജർമ്മനിയിലെ സന്യാസി അഥവാ മങ്ക് ആയിരുന്നു മാർട്ടിൻ ലൂതർ ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണത്തിൻ്റെ നായകൻ ആയിരുന്നു മാർട്ടിൻ ലൂതർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ കത്തോലിക്ക സഭയ്ക്കെതിരായ പ്രചാരണങ്ങൾ ആരംഭിച്ചു ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരാൾക്ക് പുരോഹിതൻ്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂഥർ തൊണ്ണൂറ്റിയഞ്ച് പ്രമാണങ്ങൾ എഴുതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ മാർട്ടിൻ ലൂഥർ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി സ്വർഗപ്രവേശനവും ശരിയായ ജീവിതവും വിശ്വാസത്തിലൂടെ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എന്നും ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാനും അനുയായികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയും സ്വിറ്റ്സർലൻഡിലെയും പള്ളികൾ പോപ്പുമായും കത്തോലിക്ക സഭയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു ഇംഗ്ലണ്ടിലെ രാജാവ് അഥവാ രാജ്ഞി ഇംഗ്ലീഷ് സഭയുടെ തലവനായി ഫ്രാൻസിൽ കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റൻ്റുകാരെ സ്വന്തം ഇഷ്ടപ്രകാരം ആരാധന നടത്താൻ അനുവദിച്ചു ബൈബിൾ പുതിയ നിയമം ക്രിസ്തുവിൻ്റെ ജീവിതം പ്രബോധനം അദ്ദേഹത്തിൻ്റെ ആദ്യകാല അനുയായികൾ എന്നിവയെക്കുറിച്ച് വിവരിക്കുന്ന ബൈബിളിൻ്റെ ഒരു ഭാഗമാണ് പുതിയ നിയമം അനബാപ്റ്റിസ്റ്റുകൾ അഥവാ സമൂല പരിഷ്കരണവാദികൾ ജർമ്മനിയിലെ റാഡിക്കൽ മതനവീകരണ പ്രസ്ഥാനമായിരുന്നു അനബാപ്റ്റിസം മോക്ഷം എന്ന ആശയത്തെ എല്ലാ സാമൂഹ്യ അടിച്ചമർത്തലുകളും അവസാനിപ്പിക്കുന്നതുമായി കൂട്ടിയിണക്കിയാണ് ഈ ആശയം വികസിച്ചത് ദൈവം എല്ലാ ജനങ്ങളുടെയും എല്ലാ ജനങ്ങളെയും തുല്യരായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നികുതി കൊടുക്കാൻ ജനങ്ങൾക്ക് ബാധ്യത ഇല്ല എന്ന് അനബാപ്റ്റിസ്റ്റുകൾ വാദിച്ചു ജനങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പുരോഹിതരെ തിരഞ്ഞെടുക്കാം എന്നും അവർ വാദിച്ചു ഫ്യൂഡലിസത്താൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന കർഷകരെ ഈ ആശയം ആകർഷിച്ചു ലൂഥർ ഇതിനെ പിന്തുണച്ചില്ല ജർമ്മൻ ഭരണാധികാരികളോട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലെ കർഷക കലാപത്തെ അടിച്ചമർത്താൻ ലൂഥർ ആവശ്യപ്പെട്ടു പ്രതി മതനവീകരണം കൗണ്ടർ റിഫോർമേഷൻ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി കത്തോലിക്ക സഭ നടത്തിയ സ്വയം പരിഷ്കരണമാണ് മത് പ്രതിമത നവീകരണം സ്പെയിനിലെയും ഇറ്റലിയിലെയും കത്തോലിക്ക സഭാ പ്രവർത്തകർ ലളിത ജീവിതത്തിൻ്റെയും ദരിദ്ര സേവനത്തിൻ്റെയും ആവശ്യകത ഉയർത്തിക്കാട്ടി ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിലെ പ്രതിമത നവീകരണത്തിൻ്റെ നേതാവായിരുന്നു ഇഗ്നേഷ്യസ് ലയോള ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിൽ പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങളെ എതിർത്തു ഇഗ്നേഷ്യസ് ലയോള ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ ഈശോ സംഘം സ്പെയിനിൽ സ്ഥാപിച്ചു ലയോളയുടെ അനുയായികൾ ജസ്യൂട്ടുകൾ എന്നറിയപ്പെടുന്നു പതിനാറും പതിനേഴും നൂറ്റാണ്ടുകളിലെ പ്രധാന സംഭവ വികാസങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ തോമസ് മോറിൻ്റെ ഉട്ടോപ്യ പ്രസിദ്ധീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ തൊണ്ണൂറ്റിയഞ്ച് വാദപ്രസ്താവങ്ങൾ അഥവാ നയൻറ്റി ഫൈവ് തീസിസ് തയ്യാറാക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ലൂഥർ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയിൽ കർഷക കലാപം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആൻഡ്രിയസ് വെസാലിയസ് ഓൺ അനാറ്റമി എന്ന ഗ്രന്ഥം രചിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ രാജാവിൻ്റെ രാജാവിനെ അഥവാ രാജ്ഞിയെ തലവനാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ജൊഹാനസ് മർക്കറ്റർ ഭൂമിയുടെ സിലിണ്ടർ ആകൃതിയിലുള്ള ഭൂപടം തയ്യാറാക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ ഗ്രിഗോറിയൻ കലണ്ടർ അവതരിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ വില്യം ഹാർവി ഹൃദയത്തെ രക്തചംക്രമണവുമായി ബന്ധിപ്പിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പാരീസിൽ സയൻസ് അക്കാദമി സ്ഥാപിക്കപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഐസക് ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിക്കപ്പെടുന്നു സയന്റിഫിക് റവല്യൂഷൻ ശാസ്ത്രജ്ഞരും സംഭാവനകളും ശാസ്ത്രജ്ഞരും അവരുടെ കൃതികളും കോപ്പർണിക്കസ് കോപ്പർണിക്കസിന്റെ കൃതി ഡി റവല്യൂഷൻ റൊട്ടേഷൻ ജോഹന്നാസ് ജൊഹന്നാസ്കാപ്ലർ കൃതി കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി ഗലീലിയോ ഗലീൽ കൃതി ദ മോഷൻ ഐസക് ന്യൂട്ടൺ കൃതി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക കോപ്പർണിക്കൻ റവല്യൂഷൻ കോപ്പർണിക്കസ് കോപ്പർണിക്കൻ വിപ്ലവം ഭൂമി പാപഭങ്കിലമായ ഒരു സ്ഥലമാണെന്നും കനത്ത പാപഭാരത്തിൽ ഭൂമി നിശ്ചലമാണെന്നും അക്കാലത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു ഭൂമി പ്രപഞ്ച കേന്ദ്രമാണെന്നും ഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്നുവെന്നും അവർ വിശ്വസിച്ചിരുന്നു ഇത് ഭൂ കേന്ദ്ര സിദ്ധാന്തം എന്നറിയപ്പെടുന്നു ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് കോപ്പന്നിക്കസ് സ്ഥിരീകരിച്ചു സൗര കേന്ദ്ര സിദ്ധാന്തം കോപ്പന്നിക്കസ് തന്റെ സിദ്ധാന്തങ്ങളോടുള്ള പുരോഹിതരുടെ പ്രതികരണങ്ങളെ ഭയപ്പെട്ടിരുന്നു ഇക്കാരണത്താൽ തന്റെ ഗ്രന്ഥം ഡി റവല്യൂഷൻ നിബസ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി അനുയായിയായ ജുവാക്കിം റെറ്റിക്കസിനെ ഏൽപ്പിച്ചു ജോഹന്നാസ് കെപ്ലർ ജോഹന്നാസ് കെപ്ലർ കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി എന്ന പുസ്തകം എഴുതി ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് വൃത്താകൃതിയിലല്ല ദീർഘവൃത്താകൃതിയിലാണെന്ന് കെപ്ലർ സമർത്ഥിച്ചു ഗലീലിയോ ദ മോഷൻ എന്ന ഗ്രന്ഥം എഴുതി ഗലീലിയോ ചലനാത്മകമായ ലോകം എന്ന ധാരണയെ സ്ഥിരീകരിച്ചു ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം എഴുതി ഐസക് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തോടെയാണ് ശാസ്ത്രവിപ്ലവം അതിൻ്റെ പരമോന്നതിയിൽ എത്തിയത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ ശാസ്ത്ര വിപ്ലവം റീഡിംഗ് ദ യൂണിവേഴ്സ് സയൻറ്റിഫിക് റവല്യൂഷൻ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് അറിവിൻ്റെ അടിസ്ഥാനമെന്ന് ചിന്തകർ തെളിയിച്ചു പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൗതിക ശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ അതിവേഗം വികാസം പ്രാപിച്ചു ഈ പുതിയ സമീപനത്തെ ചരിത്രകാരന്മാർ ശാസ്ത്രരംഗത്തെ വിപ്ലവം എന്ന് വിളിച്ചു ദൈവത്തിന് പകരം പ്രകൃതി സൃഷ്ടിയുടെ ഉറവിടമായി കരുതപ്പെട്ടു ദൈവവിശ്വാസികൾ പോലും വിദൂര സ്ഥാനത്തേക്ക് ദൈവത്തെ മാറ്റി സ്വകാര്യ പൊതുജീവിതമണ്ഡലങ്ങൾ തമ്മിൽ വേർതിരിഞ്ഞു ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ സ്വത്വബോധം യൂറോപ്പിൽ ഉയർന്നു വന്നു സയൻറ്റിഫിക് സൊസൈറ്റീസ് വിച്ച് പ്രോപ്പഗേറ്റഡ് സയൻസ് കൾച്ചർ ശാസ്ത്ര സംസ്കാരം പ്രചരിപ്പിച്ച ശാസ്ത്ര സംഘങ്ങൾ റോയൽ സൊസൈറ്റി ലണ്ടൻ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പാരീസ് അക്കാഡമി പാരീസ് ആയിരത്തി അറുനൂറ്റി എഴുപത് പതിനാലാം നൂറ്റാണ്ടിൽ ഒരു യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായിരുന്നു യൂറോപ്യൻ ഒരു നവോത്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന അഭിപ്രായ എന്ന് അഭിപ്രായപ്പെടുന്നവരുടെ വാദങ്ങൾ നവോത്ഥാനം എതിരഭിപ്രായങ്ങൾ നവോത്ഥാനം എന്ന പദപ്രയോഗത്തിലൂടെ ബുർകാർട്ട് നവോത്ഥാന കാലഘട്ടവും അതിനു മുമ്പുള്ള കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെ പെരുപ്പിച്ചു കാട്ടിയെന്ന് പീറ്റർബർക്ക് ഇംഗ്ലണ്ടിലെ ചരിത്രകാരനാണ് പീറ്റർബർഗ് അഭിപ്രായപ്പെട്ടു നവോത്ഥാന കാലത്തിന് മുൻപേ തന്നെ ഗ്രീക്ക് റോമൻ സംസ്കാരത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയാമായിരുന്നു നവോത്ഥാന കാലത്തും അതിനുശേഷവും മതം ഒരു പ്രധാന സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നും നവോത്ഥാനത്തിൻ്റെ എതിരാളികൾ അഭിപ്രായപ്പെടുന്നു മധ്യകാലത്തെ മങ്ങിയതും വികസനരഹിതവും ആയി കാണുന്നത് മധ്യകാലത്തെ മങ്ങിയതും വികസനരഹിതവുമായി കാണുന്നത് ശരിയല്ല എന്നും നവോത്ഥാനത്തിന്റെ എതിരാളികൾ പറയുന്നു ഇറ്റലിയിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്ന പല ഘടകങ്ങളും പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകൾ മുൻ മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നും ഇവർ വാദിക്കുന്നു നവോത്ഥാനത്തിൽ നിന്ന് പറയപ്പെടുന്ന പോലത്തെ കലയും സാഹിത്യവും ഒൻപതാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്നു എന്ന് ഇവർ വാദിക്കുന്നു ഗ്രീക്കുകാരിൽ നിന്നും റോമക്കാരിൽ നിന്നും മാത്രമല്ല ഇന്ത്യ അറേബ്യ ഇറാൻ മധ്യേഷ്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നെല്ലാം യൂറോപ്യന്മാർ ധാരാളം പഠിച്ചിരുന്നു എന്നും ഇവർ വാദിക്കുന്നു